ഹായ് വ്യൂവേഴ്സ്, ഐ ടി അരിക്കുഡ് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മൗണ്ടിങ് ആൻഡ് ഡിസ്മൗണ്ടിങ് ഓഫ് ലേത്ത് ചക്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരിക്കോട് ഐ ടി ഐയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നമുക്ക് ലേത്ത് ചക്കിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ലേത്ത് ചക്ക് എങ്ങനെ നമുക്ക് സ്പിൻഡിൽ ഉറപ്പിക്കാം, എങ്ങനെ ഊരിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. ടു പെർഫോം ലേത്ത് ഓപ്പറേഷൻസ് ഓൺ വർക്ക് മെറ്റീരിയൽസ്, ഇറ്റ് മേ നോട്ട് ബി ആൾവേസ് പോസിബിൾ ടു ഹാവ് ഓൺലി വൺ ടൈപ്പ് ഓഫ് വർക്ക് വോൾഡിംഗ് ഡിവൈസസ് ഫിറ്റഡ് ടു ദി സ്പിൻഡിൽ. അപ്പം നമുക്ക് ലേത്തിൽ പലതരം ഓപ്പറേഷൻ ചെയ്യുമ്പം ഒരൊറ്റ വർക്ക് വോൾഡിംഗ് ഡിവൈസ് തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള പ്രായോഗികമല്ല. നമുക്ക് വർക്ക് വോൾഡിംഗ് ഡിവൈസ് മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് ലേത്ത് ചക്ക്, ഫേസ് പ്ലേറ്റ്, ഡ്രൈവിംഗ് പ്ലേറ്റ്, കാച്ച് പ്ലേറ്റ്, ഇതൊക്കെ നമ്മൾ മാറി മാറി ഉപയോഗിക്കേണ്ടി വരും. ഹെൻസ് ഇറ്റ് ബിക്കംസ് അൻ അബ്സല്യൂട്ട് നെസസിറ്റി ഫോർ ഡിസ്മൗണ്ടിങ് ദ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആൾറെഡി അസംബിൾഡ് ടു ദ സ്പിൻഡിൽ ആൻഡ് മൗണ്ട് ദാറ്റ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് വിച്ച് നീഡഡ് ഫോർ ദി വർക്ക് ഇൻ ഹാൻഡ്. അതുകൊണ്ട് തന്നെ ഒരു നമ്മളെങ്ങനെ ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഉറപ്പിക്കുക അല്ലെങ്കിൽ ഊരിയെടുക്കാം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫോർ ഈസി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിഫറെൻറ്റ് സ്പിൻഡിൽ നോസസ് ആൻഡ് ദർ അപ്ലിക്കേഷൻസ് ദ മൗണ്ടിങ് ഓഫ് ഡിഫറെൻറ്റ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആർ ഇല്ലസ്ട്രേറ്റഡ്. അപ്പം ഓരോ സ്പിൻഡിൽ നോസും അതിൻ്റെ അപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വെൻ മൗണ്ടിങ് എ ചക്ക് ഓൺ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ, എക്സസൈസ് കെയർ ടു ബി പ്രിവെൻറ്റ് ഡാമേജ് ഒക്കറിങ് ദ ചക്ക് ആൻഡ് സ്പിൻഡിൽ. ഒരു ചക്ക് സ്പിൻഡിലിന് മുകളിൽ ഫിറ്റ് ചെയ്യുമ്പം അതിനെങ്കിലും ഡാമേജ് വരുന്നത് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ബിഫോർ മൗണ്ടിങ്, നമുക്ക് ഉറപ്പിക്കുന്നതിന് മുമ്പ് ഒരു ലേത്ത് ചക്ക് സ്പിൻഡിലിൻ്റെ മുകളിൽ ഉറപ്പിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ബിഫോർ അറ്റംപ്റ്റിംഗ് ദ മൗണ്ട് എ ചക്ക്, എൻഷുവർ ദാറ്റ് ഇറ്റ് ഈസ് കറക്റ്റ് വൺ ഫോർ ദി ലേത്ത് ആൻഡ് ദി ജോബ് ഇൻ ഹാൻഡ്. അപ്പോൾ ആദ്യം നമ്മൾ ഉറപ്പിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചക്ക് നമ്മൾ ഉദ്ദേശിച്ച ആവശ്യത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ ഉപയോഗത്തിന് പറ്റിയതാണ് എന്ന് ഉറപ്പിക്കുക. ടു പ്രിവെൻറ്റ് സച്ച് ഡാമേജ് ഫ്രം ഒക്വറിങ് ടേക്ക് ദി ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പം എന്തെങ്കിലും കേടുപാടുകൾ ഒഴിവാക്കാൻ വേണ്ടി താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്ലേസ് എ വുഡൻ ബോർഡ് ഓൺ ദ ലേത്ത് ബെഡ് വെൻ മൗണ്ടിങ് ദ ലേത്ത് ചക്ക് ടു പ്രിവെൻറ്റ് ഡാമേജ് ഓഫ് ദ സ്ലൈഡ് വേ. ഒരു ലേത്തിൻ്റെ സ്ലൈഡ് വേ അല്ലെ ലേത്ത് ബെഡ് ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടി ലേത്ത് ചക്കിൻ്റെ താഴെ ഒരു വുഡൺ പീസ്, ഒരു വുഡൺ പീസ് നമ്മൾ സാധാരണ വെക്കാറുണ്ട്. അത് ചക്കൊക്കെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ലേത്തിൻ്റെ ബെഡ് വേ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ ലാർജ് ചക്സ് പ്ലേസ് എ വുഡൺ ക്രാഡിൽ ബിറ്റ്വീൻ ദ ചക്ക് ആൻഡ് ദി ലേത്ത് ബെഡ്. വലിയ ചക്കാണെങ്കിൽ ഒരു വുഡൺ പീസ് കൊണ്ടാകുന്ന ഒരു സപ്പോർട്ട് പോലെയുള്ള പാർട്ടാണ് വലിയൊരു പാർട്ട്. വലിയ ചക്കാണെങ്കിൽ അതുപോലെ ശരിയായിട്ട് സപ്പോർട്ട് അടിയിൽ വെച്ചിരിക്കണം. ഇൻ അഡീഷൻ ടു പ്രൊട്ടക്റ്റിംഗ് ദ ബെഡ് സൈഡ് വേസ് ഇറ്റ് മേക്സ് ഫിറ്റിംഗ് ഓഫ് ദ ചക്ക് ഈസിയർ ആൻഡ് സേഫർ. അങ്ങനെ ആ ബെഡ് വേയിൽ കറക്റ്റായിട്ട് സ്യൂട്ടായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓൾവേസ് സീക്ക് അസിസ്റ്റൻസ് വെൻ മൗണ്ടിങ് ലാർജ് ആൻഡ് ഹെവി ചക്സ്. നമുക്ക് വലിയ ചക്കൊക്കെ ഫിറ്റ് ചെയ്യാൻ അതിനായിട്ടുള്ള നമുക്ക് സഹായം ആവശ്യമാണ്. ലൂബ്രിക്കേറ്റ് ദി മേറ്റിംഗ് സർഫസസ് വിത്ത് ലൈറ്റ് ഫില്ലിംഗ് ഓയിൽ. നമ്മൾ കൂടിച്ചേരുന്ന സർഫസൊക്കെ ചെറിയൊരു ഓയിൽ ഇതിൽ അപ്ലൈ ചെയ്തിരിക്കണം. സെറ്റ് ദ സ്പീഡ് ചേഞ്ച് ഇൻ ലിവർ ടു ദ സ്ലോവസ്റ്റ് സ്പീഡ്. ഏറ്റവും നമുക്ക് ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ വെക്കുക. ടേൺ ടു ദി പവർ ടു ദി മോട്ടർ. മോട്ടറിൻ്റെ പവർ ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ദ മോട്ടർ. മോട്ടർ സ്വിച്ച് ഓൺ ചെയ്യുക. എൻഗേജ് ക്ലച്ച് ലിവർ. അതിനുശേഷം ക്ലച്ച് ലിവർ എൻഗേജ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലേത്ത് കറങ്ങാൻ തുടങ്ങുന്നു. നമുക്ക് ചെക്ക് ചെയ്യുക. ചെക്ക് ദാറ്റ് ദ ഡയമീറ്റർ ആൻഡ് ഫേസ് ഓഫ് ദ ചക്ക് ആർ റണ്ണിങ് ട്രൂ ആൻഡ് ഒബ്സർവിങ് ദ സർഫസസ്. അതിനുശേഷം ലേത്ത് ചക്ക് ശരിയായിട്ട് കറങ്ങുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇനി വ്യത്യസ്ത തരത്തിലുള്ള ചക്കുണ്ട് നമുക്കറിയാം. അപ്പോൾ ഓരോ ചക്കിനും അതിന് സ്പിൻഡിലിനും മാറ്റം ഉണ്ടാവും. അപ്പോൾ ഓരോ തരം സ്പിൻഡിലിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ്, മൗണ്ടിങ് ഓ ചക്ക് ഓൺ ദ ത്രെഡഡ് സ്പിൻഡിൽ. ത്രെഡഡ് സ്പിൻഡിലാണ് ഉള്ളതെങ്കിൽ അതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഒന്ന് ഫസ്റ്റ് പറഞ്ഞാൽ സ്വിച്ച് ഓഫ്, മോട്ടോർ സ്വിച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു വുഡൺ പീസ്, ഒരു വുഡൺ പ്ലാങ്ക് അടിയിൽ വെക്കുക. എന്നിട്ട് സ്പിൻഡിൽ, അത് സ്പിൻഡിൻ്റെ അടുത്ത് വെക്കണം. അതിനുശേഷം സ്പിൻഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക. എന്നിട്ട് നമ്മൾ സ്പിൻഡിൽ ലേത്ത് ചക്കിൻ്റെ ത്രെഡ് കറക്റ്റായിട്ട് എൻഗേജ് ചെയ്യിക്കുക. അതിനുശേഷം സ്പീഡ് വളരെ കുറച്ച് എൻഗേജ് ചെയ്യുക. പിന്നെ ഇത് അതിനുശേഷം ചക്ക് തിരിച്ചിട്ട് അതിൽ മുകളിൽ ടൈറ്റാക്കുക.
the chuck should be easy to screw into spindle. Chuck valare free aayittu spindle like keri varanu orikkalum tighten aavan pattilla. If any clearance resistance is felt, remove the chuck and check that the threads are clean and not damaged. ഇനി അങ്ങനെ എന്തെങ്കിലും റെസിസ്റ്റൻസ് തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും അവിടെ ശരിക്ക് ടൈറ്റ് ആകാത്ത പ്രശ്നം ഉണ്ട്, അത് ഊരിയെടുത്ത് വീണ്ടും എന്താ ത്രെഡ് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും അതിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം. ഇനി ടാപ്പേർഡ് സ്പിൻഡിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ അതിലിത് പറഞ്ഞ പോലെ തന്നെ അതിന് ടാപ്പേർഡ് സ്പിൻഡിൽ ഉണ്ടാവും, അതിനൊരു പിന്നും ഉണ്ടാവും ഫിറ്റ് ചെയ്യാൻ. അതിന് ഇതേമാതിരി മോട്ടർ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരു ചക്കിൻ്റെ ഉള്ളിൽ അടിയിൽ ഒരു വുഡൻ ക്രാഡിൽ വെക്കുക, എന്നിട്ട് സ്പീഡ് ചേഞ്ചിങ് ലോസ്റ്റ് ചെയ്യുക. അതിനുശേഷം പുഷ് ദ ചക്ക് ഇൻ ടു ദ സ്പിൻഡിൽ ആൻഡ് ടേൺ ലോക്കിംഗ് റിംഗ് ആൻറ്റി ക്ലോക്ക് വൈസ്. അതിനുശേഷം ആ ടേപ്പേഡ് പാർട്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ ഈ അതിൽ കാണുന്ന ലോക്കിംഗ് റിംഗ് ഉണ്ട്, അത് ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്തിരിക്കുക. ദ ഫിയർ ഗ്രൗൺ വിൽ ഇല്ലസ്ട്രേറ്റ് സ്മാൾ ചക്ക് ഹെൽഡ് ഇൻ ദ ഹാൻഡ് ആൻഡ് ബീയിങ് മൗണ്ടഡ്. എൻഗേജ് സ്പെഷ്യൽ സി സ്പാനൽ ഫോർ ലോക്കിംഗ് റിംഗ്. ലോക്കിംഗ് റിംഗ് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സി സ്പാനൽ എന്ന് പറഞ്ഞ ഒരു പാർട്ടിനെ അതാണ് ഉപയോഗിക്കുന്നത്. ആ ചിത്രം ശ്രദ്ധിക്കുക, ഒരു സീ സ്പാനൽ ചിത്രത്തിൽ കാണുന്നുണ്ട്. ദ സ്പാനൽ ഷുഡ് ഫിറ്റ് അറൗണ്ട് ദ ടോപ്പ് ഓഫ് ദി ലോക്കിംഗ് സ്ക്രീം വിത്ത് ദി ഹാൻഡിൽ പോയിൻറ്റ് ഡൗൺവാർഡ്സ്. ആ സ്പാനൽ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ ഫിറ്റ് ആക്കുക, എന്നിട്ട് കറക്റ്റായിട്ട് അടിച്ചിട്ട് ലോക്ക് ചെയ്യുക. ഗ്രിപ്പ് ദി എൻഡ് ഓഫ് ദി ഹാൻഡിൽ വിത്ത് ദി ആൻഡ് ആൻഡ് ഫേമിലി സ്ട്രൈക്ക് അതർ എൻഡ് ആൻഡ് ആൻറ്റി ക്ലോക്കോ സേഷൻ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു ഭാഗത്ത് സീ സ്പാനലിൻ്റെ പിടിച്ചിട്ട് മറ്റ് മുകളിൽ നമ്മൾ ഹാമർ ഉപയോഗിച്ച് അടിച്ച് ലോക്ക് ചെയ്യുന്നു. അത് കറക്റ്റ് ലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു ഇതാണ് പറയുന്നത് ക്യാം ലോക്ക് സ്പിൻഡിലാണ്. ക്യാം ലോക്ക് സ്പിൻഡിൽ ഒരു വേറൊരു മോഡൽ, അതിൽ മൂന്ന് ക്യാം ഉണ്ടാവും. ആ ക്യാമിനുള്ളിലേക്ക് കയറി നിന്നിട്ട് ടൈറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതിലും മോട്ടോർ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വുഡൻ ക്രാഡിൽ വെക്കുക, അതിനുശേഷം സ്പിൻഡിൽ ലോക്ക് ക്ലോസ് ചെയ്യുക. എൻഗേജ് ക്ലച്ച് പെർമിറ്റ് ഫ്രീ റൊട്ടേഷൻ ഓഫ് സ്പിൻഡിൽ. സ്പിൻഡിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന രൂപത്തിൽ വെക്കുക. ഇൻസേർട്ട് ദ കറക്റ്റ് ചക്ക് കീ ഇൻ ടു ദ ക്യാം ലോക്കിംഗ് സ്ക്രൂ സ്പിൻഡിൽ. അതിനുശേഷം ക്യാം ലോക്കിംഗ് സ്ക്രൂവിൽ കറക്റ്റായിട്ടുള്ള ചക്ക് കീ വയ്ക്കുക. ടേൺ ഈച്ച് ക്യാം ലോക്കിംഗ് സ്ക്രൂ സോ ദാറ്റ് ദി റെജിസ്ട്രേഷൻ ലൈൻ വെർട്ടിക്കൽ ഓർ അലൈൻസ് ദ കറസ്പോണ്ടിങ് ലൈൻ. ആ സ്പിൻഡിലിന് മുകളിൽ ആ ഓരോ ക്യാമും കറക്റ്റായിട്ട് ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഉറപ്പിക്കുക. ടേൺ ദ സ്പിൻഡിൽ ബൈ ഹാൻഡ് അണ്ടിൽ ദ ക്ലിയറൻസ് ഹോൾ ഓഫ് ദ സ്പിൻഡിൽ അലൈൻ വിത്ത് ക്യാം ലോക്ക് സ്റ്റഡ്സ് ചെക്ക്. ആ ചക്കിൽ ക്യാം ലോക്ക് ഷെഡ് ഉപയോഗിച്ച് കറക്റ്റാക്കി ടൈറ്റ് ചെയ്യുക. അടുത്ത മൗണ്ടഡ് ഓൺ ടു ദി ബോൾട്ടർ സ്പിൻഡിൽ സ്വിച്ച് ഓഫ് ദ മോട്ടോർ. മോട്ടോർ സ്വിച്ച് ഓഫ് ചെയ്യുക. പ്ലേസ് ദ ചക്ക് ഓൺ എ വുഡൺ ബോർഡ് ക്രാഡിൽ റിമൂവ് ദി നട്സ് വാഷേഴ്സ് ഓൺ ദ ഷെഡ് ഓഫ് ചെക്ക്. അപ്പോൾ അതിനുശേഷം നമ്മൾ പറയുന്നത് ഒരു ബോൾട്ടർ സ്പിൻഡിൽ, ഒരു ബോൾട്ടുള്ള സ്പിൻഡിൽ നമ്മൾ എങ്ങനെയാണ് ടൈറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു വുഡൺ ബോർഡ് അടിയിൽ ഫിറ്റ് ചെയ്ത ശേഷം അതിൻ്റെ നെട്ടും ബോൾട്ടൊക്കെ ഉരിയെടുത്തിട്ട് ഉപയോഗിക്കുക. ദിസ് എൻഗേജ് ദ ക്ലച്ച് പെർമിറ്റ് ഫ്രീ റൊട്ടേഷൻ ഓഫ് സ്പിൻഡിൽ. സ്പിൻഡിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യുക. ടേൺ ദ സ്പിൻഡിൽ ബൈ ഹാൻഡ് അണ്ടിൽ ദ കീ ഇൻ ദ സ്പിൻഡിൽ ലൈൻസ് അപ് ടു സ്ലോട്ട് ഓഫ് ദി ചക്ക്. അതിനുശേഷം സ്പിൻഡിൽ കറക്റ്റായിട്ട് തിരിക്കുക, ആ രണ്ട് ഹോളും അലൈൻ ചെയ്ത് വരുന്ന വരെ. സെറ്റ് ദ സ്പീഡ് ചേഞ്ച് ലിവർ ടു ദ സ്പീഡ്. സ്പീഡ് ചേഞ്ച് ലിവർ കറക്റ്റായിട്ട് സ്പീഡ് സെറ്റ് ചെയ്യുക. ഫിറ്റ് വാഷേഴ്സ് നട്ട് ആൻഡ് ഷെഡ്. അതിനുശേഷം വാഷറും നട്ടും ഇതൊക്കെ ഫിറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുന്ന നെട്ട് ആൻറ്റി ക്ലോക്ക് സ്റ്റേഷൻ. ആൻറ്റി ക്ലോക്ക് സ്റ്റേഷനിലാണ് ഇത് ടൈറ്റ് ചെയ്യേണ്ടത്. സ്പാനറൊക്കെ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യണം. ഇനി നമുക്ക് ത്രെഡഡ് ഡിസ്മൗണ്ടിങ് ഓ ചക്ക് ത്രെഡഡ് സ്പിൻഡിൽ എങ്ങനെ ഊരിയെടുക്കുക എന്നാണ് പറയുന്നത്. ആദ്യം സ്വിച്ച് ഓഫ് ദ മോട്ടോർ. പ്ലേസ് സോളിഡ് വുഡൻ ബ്ലോക്ക് താഴെ പീസ് വയ്ക്കുന്നു. ലെങ്ത് ഓഫ് വുഡൻ ബ്ലോക്ക് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദ സെൻറ്റർ ഹൈറ്റ് ഓഫ് സ്റ്റേജ്. ലേസിനേക്കാളും കുറച്ച് താഴ്ത്തിയിട്ടാണ് വുഡൻ പീസ് വയ്ക്കുന്നത്. ടേൺ ദ ലേസ് സ്പിൻഡിൽ ക്ലോക്ക് വൈസ് ബൈ ഹാൻഡ് ആൻഡ് ലൂസ് ഓൺ ദ ചക്ക് ഓഫ് ദ സ്പിൻഡിൽ നോസ്. അതിനുശേഷം ലേത്ത് സ്പിൻഡിൽ ക്ലോക്ക് വൈസ് തിരിക്കുക. റിമൂവ് ദ വുഡൻ ബ്ലോക്ക്. ആ വുഡൻ ബ്ലോക്ക് റിമൂവ് ചെയ്യുക. പ്ലേസ് ദ വുഡൻ ബോർഡ് ക്രാഡിൽ ഓൺ ദ ലേത്ത് ബോർഡ്. ലേത്ത് ബോർഡിന് നമ്മൾ അടിയിൽ ഫിറ്റ് ചെയ്യുക. അൺസ്ക്രൂ ദ ചക്ക് ഫ്രം ദ സ്പിൻഡിൽ ക്ലീൻ ദ സ്റ്റോറേജ് ചക്ക്. അതിനുശേഷം നമുക്ക് ആ നെട്ടും ബോൾട്ടൊക്കെ ഊരിയെടുത്തിട്ട് ആ ത്രെഡ് ഊരിയെടുത്തിട്ട് നമുക്ക് വീണ്ടും സ്പിൻഡിലിന് മുകളിൽ നിന്ന് ലേത്ത് റിമൂവ് ചെയ്യാം, സ്പിൻഡിലിന് മുകളിൽ നിന്ന് ചക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൗണ്ടിങ് ആൻഡ് ഡിസ്മൗണ്ടിങ് ഓഫ് ലേത്ത് ചക്ക് ഇതിനെക്കുറിച്ചാണ്. ക്ലാസ്സിലൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.